നല്ല ഹോളൊക്കെ വീണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ പഞ്ഞ് പോലെ ആയിട്ടുള്ളതുമായ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അരി അരക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ കറീൻ്റെ ആവശ്യം പോലും ഇല്ല. അത്രയ്ക്ക് രുചിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹോളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ഈ അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതൊരു 6-7 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കാം, അല്ലെങ്കിൽ കഴുകാണ്ടും കുതിർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ അരക്കുന്ന സമയത്തൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഇത് കുതിർത്തെടുത്തത്. അപ്പോൾ ഈ ഒരു പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ഇഡ്ലി റൈസ് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ നല്ല പച്ചരി നോക്കിയിട്ട് വേണം എടുക്കാൻ. പറ്റുന്ന പോലത്തെ ആ ഒരു ടൈപ്പിലുള്ള അരിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര നന്നാവില്ല ഈ ഒരപ്പം. അപ്പോൾ ഇത് ഞാനിനി ഒന്നും കൂടി കഴുകുന്നുണ്ട്. അരക്കുന്നതിന് മുന്നേ ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്രാവശ്യം കൂടി കഴുകിയതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കൈപ്പിടി ചോറാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുത്തരീൻ്റെ ചോറാണ്. കുത്തരീൻ്റെ ചോറ് എടുക്കുമ്പോൾ നമുക്ക് നമ്മളെ മാവ് ഇത് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് അതുപോലെ നല്ലോണം പൊങ്ങി വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളെടുത്ത് വെള്ളരീൻ്റെ ആണെന്നുള്ളെങ്കിൽ അതെടുക്കാം. അപ്പോൾ നല്ല വെള്ള കളറിൽ തന്നെ നമുക്ക് അപ്പം കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ കുത്തരി എടുത്തെന്ന് വെച്ചിട്ട് അപ്പം വെള്ള കളറല്ലാണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങളടുത്ത് ഏത് അരിയാന്ന് വെച്ചാൽ അതെടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചെരവേത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങേൻ്റെതും ഞാനിവിടെ വൈറ്റ് പാർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ബ്രൗൺ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷമാണ് ഇത് എടുത്തത്. ഇതും നമുക്ക് നല്ല വൈറ്റ് കളറിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളർ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ്. നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ജീരകമുണ്ടല്ലോ, അപ്പോൾ അതാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1-2 3 കുഞ്ഞുള്ളിയാണ്. അപ്പോൾ കുഞ്ഞുള്ളി തന്നെ ചേർക്കുക, എന്നാൽ മാത്രമേ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുഞ്ഞുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ഉള്ളി ആയാലും കുഴപ്പമില്ല, 1/4 ഭാഗം എടുത്താൽ മതി. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുള്ളി തന്നെ എടുക്കുക. അതുപോലെ തന്നെ ഇതിൽ 1 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ച് വലിയ അല്ലിയാണ്, അതുകൊണ്ട് ഒന്ന് ചേർത്തത്. അപ്പോൾ ചെറിയ അല്ലിയൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ അരക്കുന്ന സമയത്ത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ഉള്ളതെങ്കിൽ നിങ്ങൾ 1-2 ടേബിൾ സ്പൂൺ വാം വാട്ടറിൽ, അതായത് ചെറിയ ചൂടുവെള്ളം മാത്രമേ പറ്റുള്ളൂ, ആ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര, ഏകദേശം 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം ഇത് നല്ലോണം പൊങ്ങിയതിന് ശേഷം അരി അരക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ കൂടി ചേർത്തിട്ടരക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് അളവിൽ കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മളെ മാവ്. മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും മാവ് നല്ലോണം പൊങ്ങിക്കിട്ടും. ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 6 മുതൽ 7 മണിക്കൂർ വരെ ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഈസ്റ്റ് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ചൂടുള്ള കാലാവസ്ഥ ആണെങ്കിൽ 6 മണിക്കൂർ പോലും നമുക്ക് വേണ്ടി വരില്ല. ഇതായത് ഏകദേശം 1-6-7 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലോണം ഇത് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് സോപ്പും അതുപോലെ അത്രയും ഇതായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അരി അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് കയ്യിലുകൊണ്ട് നല്ലവണ്ണം ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അപ്പത്തിനൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഉപ്പോ പഞ്ചസാരയോ ഒക്കെ രാവിലെ ചേർക്കുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത്. അപ്പോൾ ഈ പൊങ്ങി വന്ന് അതിൻ്റെ എയർ ബബിൾസൊക്കെ പോയിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഹോളുള്ള അപ്പം കിട്ടില്ല. അപ്പോൾ ഒരു മയത്തിലൊക്കെ വേണം ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ഞാനൊരു 20 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം വീണ്ടും ഇത് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഈ ഒരു സമയം ഇത്രയും സമയം എടുത്തിട്ട് ഇത് വീണ്ടും നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ സോപ്പ് പോലെ എല്ലാം ഉണ്ടാവുക. ഒരു 20 മിനിറ്റോളം നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെണ്ണ പോലെ ആയിട്ട് മാവ് കിട്ടുകയാണ്. ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാനും.
ഇനിയിപ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇതാ ഇതുപോലുള്ള നമ്മൾ ദോശക്കല്ല വെച്ചിട്ടുള്ളത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, വേറെ ഏത് ഓയിലിനേക്കാളും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇനിയിപ്പോൾ കല്ലൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളമൊക്കെ തളിച്ചിട്ടൊന്ന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങ് പരത്തിയെടുക്കേണ്ട, ദോശയൊക്കെ ചെയ്യുന്നത് പോലെ അതിൻ്റെ മേലോട്ട് ജസ്റ്റ് ഒന്ന് ഒടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലോണം ഹോളൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് അപ്പം വരുന്നുണ്ട്. അപ്പോൾ ഹോളൊക്കെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആ ഒരു കുത്തൊക്കെ ഒന്ന് വീഴുന്ന സമയത്ത് മാത്രമേ നമ്മൾ മൂടി വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഹോള് വരില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് മൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് മാത്രം മതി നമുക്കിത് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് അങ്ങനെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നല്ലോണമൊന്ന് മുരിഞ്ഞിട്ട് നിങ്ങൾ ദോശയൊക്കെ തയ്യാറാക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് അങ്ങ് കഴിക്കാം. അപ്പോൾ എന്തുകൊണ്ടും തിരിച്ചിട്ടിട്ട് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ നല്ല ഇതുപോലെ ആകുമ്പോൾ നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിരിക്കും അപ്പം. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. കാരണം നമ്മൾ ഇതിൽ വെളുത്തുള്ളിയും അതുപോലെ കുഞ്ഞുള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് തിരിച്ചിട്ടിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ ഭാഗം അങ്ങ് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ ഭാഗവും കൂടി നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് അപ്പം ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മൾ തിരിച്ചിടാണ്ട് കഴിക്കുന്നതാണ്. കാരണം നമ്മൾ കറിയിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരക്കുന്നതുകൊണ്ട് തന്നെ വെറുതെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കറി പോലും വേണ്ട. അപ്പോൾ ഇതിനി നമുക്കിതാ രണ്ടാമത്തത് റെഡിയാക്കാം. അപ്പോൾ ആ ഒരു ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതിന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കല്ലൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും മാത്രം നമുക്കൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇതിന് ഹോളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മളിനി എന്ത് ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞാലും ഇത് പൊങ്ങിക്കിട്ടാൻ മാവ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇതാണെങ്കിൽ നിങ്ങൾക്ക് കൈ നല്ലോണം കഴുകിയിട്ട് കൈ വെച്ചിട്ട് മാവൊന്ന് കൂട്ടുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി കോല് വെച്ചിട്ട് ഇഡ്ഡലീൻ്റെ മാവൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല വളരെയധികം മാവ് പൊങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈസ്റ്റൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, ചിലപ്പോൾ അസിഡിറ്റീൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാകും. ഈസ്റ്റും സോഡയും ഒക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കള്ള് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാവെള്ളം ആക്കിയിട്ട് കള്ള് പോലെ ആക്കി എടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ ചേർത്ത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ട് നല്ല ഹോളുള്ള അപ്പം കിട്ടും. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അരക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞ രണ്ട് ചേരുവകൾ ചേർക്കാൻ മറക്കരുത്, അങ്ങനെയൊക്കെ മാത്രം നല്ല അടിപൊളി അപ്പം കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ മാവ് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റും സോഡയും ഒന്നും ചേർക്കാണ്ട് ഉലുവ കിഴികെട്ടിയിടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയകാലത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാണ് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് അതൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.